ഗോഡ്. യേശുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ സാക്ഷ്യങ്ങളും കോളുകളും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്നു. ഒത്തിരി സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശു, നിങ്ങളുടെ മധ്യത്തിൽ ഈ മെസ്സേജിലൂടെ ഞങ്ങളുടെ ശുശ്രൂഷകളിലൂടെ നിങ്ങളെ തൊടുകയും നിങ്ങളെ വിടുതലാക്കുന്നു എന്നറിയുന്നതിലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. യേശു നല്ലവനാണ്. നമ്മുടെ ആരുടെയും കഴിവല്ല കേട്ടോ. യേശു ജീവിക്കുന്നത് കൊണ്ടാണ്, യേശു നല്ലവനായതുകൊണ്ട്, യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മൾ കുറച്ച് നാളുകളായിട്ട് യേശു ചെയ്ത ആദ്യത്തെ ആ മഹാത്ഭുതം കാനായിലെ ആ കല്യാണത്തെപ്പറ്റി നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നമ്മൾ അതിനകത്ത് ഒത്തിരി ആശയങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഷെയർ ചെയ്തു. ശുശ്രൂഷകരെ യേശു സ്നേഹിക്കുന്നു, ഒന്നുമല്ലാത്ത നിന്നെ കർത്താവ് തിരഞ്ഞെടുത്തു എന്നെല്ലാം ആ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചു. ഇന്നതിൻ്റെ 7-ാമത്തെ വാക്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വചനം. യേശു അവരോട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. അവനൊന്നുമില്ലാതെ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന കൽപ്പാത്രങ്ങൾ നിറയ്ക്കുവാൻ യേശു പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഹല്ലേലൂയ. ആമേൻ. പറയട്ടെ, വെള്ളം അത് വചനത്തെ കാണിക്കുന്നു. യേശു നിന്നെ തിരഞ്ഞെടുത്താൽ കർത്താവിൻ്റെ വചനം നിന്റെ കരത്തിലുണ്ട്. ആമേൻ. കർത്താവിനെ നിന്നെ ടേസ്റ്റുള്ളതാക്കണമെങ്കിൽ, ആമേൻ, നിന്റെ വക്കോളം ഈ വചനം കൊണ്ട് നീ നിറയുക. രാവും പകലും അവൻ്റെ ന്യായപ്രമാണം ഇടവിടാതെ വായിച്ചു കൊണ്ടേയിരിക്കുക. അവരുടെ വചനത്തിൽ നിറയുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. ഇതിനകത്ത് ഞാനൊരു ആശയം പറയാൻ, നീ എന്തെങ്കിലും വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നാൽ, ആമേൻ, നീ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ കർത്താവ് ആദ്യം നിനക്ക് തരുന്നത് കർത്താവിൻ്റെ വചനമാണ് തരുന്നേ. ആ വിഷയത്തിന് വേണ്ട വചനം കർത്താവ് നിൻ്റെ കരത്തിൽ തരും. ആ വചനത്തെ ഡിക്ലെയർ ചെയ്യുമ്പോൾ, ആ വചനത്തെ പ്രസ്താവിക്കുമ്പോഴാണ്, ആ വചനത്തെ പുറപ്പെടുവിക്കുമ്പോഴാണ് ആ വിഷയത്തിന് മേൽ അത്ഭുതങ്ങൾ നടക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. നിന്നിൽ തരുന്ന വചനത്തിൻ്റെ ജീവൻ നിൻ്റെ അകത്ത് വ്യാപരിക്കുമ്പോൾ, വചനം ആ ജീവനായി നിൻ്റെ അകത്ത് വ്യാപരിക്കുമ്പോൾ അതിന്മേൽ അത്ഭുതങ്ങൾ സംഭവിക്കാനായിട്ട് തുടങ്ങും. ആമേൻ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ശുശ്രൂഷക്കാരോട് പറഞ്ഞു, ആമേൻ, ആ കൽഭരണികൾ വക്കോളം നിറയ്ക്കാൻ, വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. യേശു വെള്ളം നിറയ്ക്കാനേ പറഞ്ഞുള്ളൂ, പക്ഷെ അവർ വക്കോളം നിറച്ചു. അവർ പകുതിയാക്കിയില്ല, കാഭാഗമാക്കിയില്ല, മുക്കാൽഭാഗമാക്കിയില്ല. ഹല്ലേലൂയ. ഒരു ശുശ്രൂഷകൻ്റെ ഏറ്റവും വലിയ ആത്മാർത്ഥത കാണുന്നത് ഇതാ, യേശു എന്തെങ്കിലും പറഞ്ഞാൽ അവൻ പൂർണ്ണ ആത്മാർത്ഥതയോടെ അത് ചെയ്യും. അവൻ പൂർണ്ണ മനസ്സോടെ അത് ചെയ്യും. എന്ന് കേൾക്കുന്ന ദൈവമക്കളെ, യേശു നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് പൂർണ്ണ മനസ്സോടെയും ഏറ്റവും ബെസ്റ്റായിട്ട് കർത്താവിന് ചെയ്താട്ടെ. പൂർണ്ണ ആത്മാർത്ഥതയോടെ നിങ്ങൾ ചെയ്താട്ടെ. ഹല്ലേലൂയ. അവൻ നിങ്ങളെ തന്നെ ഇന്ന് നിറയ്ക്കുന്നവരായി നിങ്ങൾ മാറിയാട്ടെ. ആ വചനത്താൽ നിങ്ങളെ തന്നെ ഒന്ന് നിറച്ചാട്ടെ. കർത്താവ് നിങ്ങളോട് പറയുന്നത് പൂർണ്ണ നിലവാരത്തിൽ തന്നെ നിങ്ങൾ അനുസരിക്കുന്നവരായി മാറട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ അത് തുടർന്ന് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആമേൻ. അവർ വക്കോളം നിറച്ചപ്പോൾ, ആമേൻ, യേശു എന്നിട്ട് വീണ്ടും പറയും, ഇപ്പോൾ കോരി വിരുന്നു വാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ കൽഭരണികളിൽ അവൻ വക്കോളം നിറച്ച വെള്ളമാണ് യേശു കൊണ്ടുപോയി വിരുന്നു വാഴിക്ക് കൊടുക്കാൻ പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഒന്നുമില്ലാതെ പുറത്ത് കിടന്നതിനെ തിരഞ്ഞെടുത്ത് അകത്ത് കൊണ്ടുവന്ന് വക്കോളം നിറച്ച വെള്ളം, ആമേൻ, ശുശ്രൂഷകരോട് പറയുക വിരുന്നു വാഴിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ. ഹല്ലേലൂയ. ആമേൻ. അവർ വിരുന്നു വാഴിക്ക് കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാർക്കല്ലാതെ വിരുന്നു വാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നു വാഴി രുചിച്ചു നോക്കിയ ശേഷം മണവാളനെ വിളിച്ചു. ആമേൻ.
എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലോ എന്ന് അവനോട് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ഇതിനകത്തു നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇതിനകത്ത് ഓ വിരുന്നുവാഴി പോലും വീഞ്ഞ് തീർന്നു പോയത് അറിഞ്ഞില്ല. ചിലപ്പോൾ മണവാളനും വീഞ്ഞ് തീർന്നു പോയത് അറിഞ്ഞില്ല. ആമേൻ. യേശുവിൻ്റെ അമ്മയും യേശുവും മാത്രം പിന്നെ ശുശ്രൂഷക്കാരും മാത്രമേ അറിഞ്ഞു കാണത്തുള്ളായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. കർത്താവിൻ്റെ അത്ഭുതത്തെ നോക്കിയേ, കർത്താവിൻ്റെ പ്രവൃത്തിയെ നോക്കിയേ. ഒന്നുമില്ലാതിനെ തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ വക്കോളം വെറും വെള്ളം, ഒരു ആമേൻ പ്രയോജനമില്ലാത്ത വെള്ളം നിറച്ച് ആമേൻ അത് ശുശ്രൂഷക്കാരോട് പറയുക വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുക്കാൻ. ഹല്ലേലൂയ. കർത്താവ് എല്ലാം ഏൽപ്പിക്കുന്നത് സ്വന്തം ആയിട്ട് ചെയ്യുകയല്ല, കർത്താവ് എല്ലാം ശുശ്രൂഷക്കാരെ അങ്ങ് ഏൽപ്പിക്കുക. ആമേൻ. യേശു സ്വന്തമായിട്ടൊന്നും ചെയ്യുകയല്ല, എല്ലാം ശുശ്രൂഷക്കാരെ കൊണ്ട് ആമേൻ കർത്താവ് ചെയ്യിപ്പിക്കുക. ഇവിടെ ക്രെഡിറ്റ് ആർക്കാ? യേശുവിനാണോ കിട്ടിയത് അതോ ശുശ്രൂഷക്കാർക്കാണോ? അവരാ ആമേൻ അത് സെർവ് ചെയ്യുന്നത്. ആമേൻ. അഞ്ചപ്പവും രണ്ടു മീനും യേശു വർദ്ധിപ്പിച്ച് ആമേൻ യേശു ശിഷ്യന്മാരോടാണ് പറയുന്നത് നിങ്ങൾ ഇതെല്ലാവർക്കും കൊടുക്കുക. അവർ കൊടുക്കുമ്പോഴാണ് ഇത് വർദ്ധിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. വചനം പറയുന്നു അപ്പോസ്തലന്മാരാൽ അവരുടെ കരങ്ങളാൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നു. എന്തുകൊണ്ട്? യേശു അവരുടെ കൂടെ ഇരുന്നു. ഹല്ലേലൂയ. യേശു അവരുടെ കൂടെ ഇരുന്നപ്പോൾ ആമേൻ യേശുവിൻ്റെ കരത്താൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നു എന്നല്ല വചനം എഴുതിയിരിക്കുന്നത്, അപ്പോസ്തലന്മാരുടെ കരങ്ങളാൽ. ആമേൻ. നിങ്ങളൊന്ന് ചിന്തിച്ച്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ആമേൻ. യേശു അല്ല വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുക്കുന്നത്. ആമേൻ. ശുശ്രൂഷക്കാരോട് പറയുക ഇത് വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുക്കുവിൻ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ, കർത്താവ് നിങ്ങളെ എന്തൊക്കെയോ നിറച്ച് നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആമേൻ. ഒരു യോഗ്യതയും ഇല്ലാത്ത, ഒരു പാരമ്പര്യവും നോക്കാതെ, ഒരു കഴിവുമില്ലാത്ത കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്ത് ആ വചനം കൊണ്ട് നിങ്ങൾ വക്കോളം നിറയ്ക്കാൻ ആമേൻ മനസ്സുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, നിങ്ങൾ മറ്റുള്ളവർക്കിലേക്ക് പകർന്നു കൊടുക്കുന്ന വിശിഷ്ടമായ ശ്രേഷ്ഠമായത് എന്തോ ഒന്ന് കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കാൻ പോകുക. നിങ്ങൾ ആമേൻ നിങ്ങൾ സ്വീകരിക്കുന്ന വചനം അത് 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 ടേസ്റ്റുള്ള വൈനാക്കി കർത്താവ് മാറ്റാനായിട്ട് പോകുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. വചനം ഇങ്ങനെ പറയുന്നു, ആമേൻ, വിരുന്നുവാഴി അത് രുചിച്ചു നോക്കിയ ശേഷം, ആമേൻ, വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയ ശേഷം മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊണ്ട് കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലോ എന്ന് അവനോട് ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നിങ്ങൾ ആമേൻ ഇന്ന് മനസ്സിലാക്കിയേ, ആമേൻ, യേശു നിങ്ങളെ തിരഞ്ഞെടുത്തെങ്കിൽ പഴയതുപോലെ ഇരിക്കാനായിട്ടല്ല, പഴയ വീഞ്ഞിന് തുല്യമായിട്ടിരിക്കാനായിട്ടല്ല, അതിലും രുചിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് പഴയതിനെക്കാട്ടിലും ശ്രേഷ്ഠതയുള്ളതാ. ആമേൻ. ഞാനിപ്പോൾ പണ്ട് സംസാരിച്ചതുപോലെ അല്ലെന്നേ എൻ്റെ ആമേൻ പണ്ട് എന്നെ ആളുകൾ കാണുന്നത് പോലെയല്ല, കർത്താവ് എന്നെ നിറച്ചതിന് ശേഷം, കർത്താവ് എന്നെ അയച്ചതിന് ശേഷം ആമേൻ മറ്റുള്ളവർക്ക് മനസ്സിലായി ആമേൻ ഇത് പഴയ വ്യക്തിയല്ല കേട്ടോ, ഇത് പഴയ ടോണിയല്ല, ഇവനിലെന്തോ വ്യത്യാസമുണ്ട്, ഇവനിലെന്തോ പ്രത്യേകതയുണ്ട്. ഞാൻ പറയട്ടെ, ആമേൻ, പണ്ട് ആമേൻ ഉണ്ടായിരുന്നത് ആമേൻ ഭൂമിയിലുള്ളതാ, എന്നാൽ ഇപ്പോൾ ഉള്ളത് ഭൂമിയിലുള്ളതല്ല സ്വർഗത്തിലുള്ളതാ. ആമേൻ. വിരുന്നുവാഴി പറയുക ആമേൻ പഴയ ആമേൻ ഇങ്ങനെ പറയുന്നത്, എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലോ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ആദ്യം കൊടുത്തതിലും ശ്രേഷ്ഠതയുള്ളതാ ഇപ്പോൾ കൊടുത്ത വീഞ്ഞ്, ആദ്യം കൊടുത്തതിലും ടേസ്റ്റുള്ളതാ ഇപ്പോൾ കൊടുത്ത വീഞ്ഞ്, ആദ്യം കൊടുത്തതിലും ബെസ്റ്റ് ആയിട്ടുള്ളതാ ഇപ്പോൾ കൊടുത്ത വീഞ്ഞ്. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ആദ്യത്തെ വീഞ്ഞ് മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ടതാ, എന്നാൽ രണ്ടാമത്തെ ഇപ്പോൾ കൊടുത്ത വീഞ്ഞ് മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ടതല്ല, അത് ദൈവത്താൽ ഉണ്ടാക്കപ്പെട്ടതാ. ഹല്ലേലൂയ. ആദ്യത്തെ വീഞ്ഞ് ഭൂമിയിൽ നിന്നുള്ളതാ, രണ്ടാമത്തെ വീഞ്ഞ് ഭൂമിയിൽ നിന്നുള്ളതല്ല സ്വർഗത്തിൽ നിന്നുള്ളതാ. ഹല്ലേലൂയ. ആമേൻ. ആദ്യത്തെ വീഞ്ഞ് ആമേൻ മനുഷ്യ പ്രവർത്തികളാല, രണ്ടാമത്തെ വീഞ്ഞ് ആമേൻ സ്വർഗീയ പ്രവർത്തികളാൽ സംഭവിച്ചതാ. ആമേൻ. ഓ ഒന്നിനും വേണ്ടാതെ, ആർക്കും വേണ്ടാത്ത കൽപ്പരണികളെ നിന്നെ അകത്ത് കൊണ്ടുവന്ന് എന്തിനാണെന്നറിയാവോ? ആദ്യം കൊടുത്ത വീഞ്ഞിലും ആമേൻ ടേസ്റ്റുള്ള ബെസ്റ്റ് വൈനാക്കി നിന്നെ മാറ്റാൻ വേണ്ടിയിട്ടാ, നിൻ്റെ ഉള്ളിൽ അത് നിറയ്ക്കാൻ വേണ്ടിയിട്ടാ. ഓ എന്നെ ആമേൻ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ആമേൻ, ഇപ്പോൾ നിങ്ങൾ ഭൂമിയിലുള്ള ക്യാരക്ടറാണ് നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ, ആമേൻ, ഭൂമിയിലുള്ള വീഞ്ഞ നിൻ്റെ അകത്തുള്ളതെങ്കിൽ, കർത്താവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നൊരു സ്വർഗീയ വൈനാക്കി കർത്താവ് മാറ്റാൻ പോകുക.
ആമേൻ. സ്വർഗത്തിലുള്ളതിനെ കൊണ്ട് കർത്താവ് നിന്റെ ഉള്ളിൽ നിറയ്ക്കാനിട്ട് പോകുക. വിരുന്നുവാടി പറയുന്നു ആമേൻ, ആദ്യം നല്ല വീഞ്ഞ് കൊടുക്കണ്ടേ? ഈ നല്ല വീഞ്ഞ് ഇത്ര നേരം എവിടെയായിരുന്നു? നല്ല വീഞ്ഞ് അത് ദൈവത്താൽ ഉണ്ടാക്കപ്പെട്ടതാ, അത് സ്വർഗത്തിൽ നിന്ന് ലഭിച്ചതാ, അത് സ്വർഗീയതാ. ആമേൻ, അത് സ്വർഗീയമായ വൈന, അത് ഹെവലി വൈന. ഹല്ലേലൂയ. ഞാൻ വിളിച്ചു പറയുന്നു ആമേൻ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ, ദൈവം നിന്നെ തെരഞ്ഞെടുത്ത്. കർത്താവ് പറയുന്നു നീ വചനത്താൽ നിറഞ്ഞോ, നിന്റെ വക്കോളം വചനത്താൽ നിറഞ്ഞോ, നീ പോകുന്നിടത്തെല്ലാം ടേസ്റ്റുള്ള വൈനാക്കി ദൈവം നിന്നെ മാറ്റും. ആമേൻ, ആമേൻ. രുചിയുള്ള വൈനാക്കി വീഞ്ഞാക്കി ദൈവം നിന്നെ മാറ്റും. ബെസ്റ്റ് വൈനാക്കി ദൈവം നിന്നെ മാറ്റും. ഹല്ലേലൂയ. സ്വർഗീയമായത് നിന്റെ അകത്ത് കർത്താവ് നിറയ്ക്കാൻ പോകുക. നിന്റെ തെരഞ്ഞെടുത്തത് ഈ ഭൂമിയിലുള്ള ഒന്നും ആമേൻ ചവറുകൾ നിന്റെ അകത്ത് പകരാനായിട്ടുള്ളതല്ല. ആമേൻ, ആമേൻ. ഭൂമിയിലുള്ളത് നിന്റെ അകത്ത് ആമേൻ പകരുവാനായിട്ടല്ല, സ്വർഗീയമായത് തന്നെ നിന്നെ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. യേശു നിന്നെ തിരഞ്ഞെടുത്തതിന് യേശു നിന്നെ തിരഞ്ഞെടുത്തതിന് ആമേൻ ഒരു പ്രത്യേകതയുണ്ട്, അതിനൊരു റീസണുണ്ട്, അതിനൊരു പ്ലാനുണ്ട്. നിന്നെ സ്വർഗീയമായി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഈ ഭൂമിയിലുള്ള ശാപങ്ങൾ ഉടയപ്പെടട്ടെ, ഈ ഭൂമിയിലുള്ള തടസ്സങ്ങൾ മാറ്റപ്പെടട്ടെ. ആമേൻ, ഈ ഭൂമിയിലുള്ള പ്രതിസന്ധികൾ മാറ്റപ്പെടട്ടെ. നിന്നെ പലരും പണ്ട് കണ്ടപ്പോൾ പറഞ്ഞില്ലേ, ഓ നീ ഞങ്ങളോട് ചേരണ്ട, നീ ഞങ്ങളോട് ചേർന്നാൽ ഒരു പ്രയോജനവുമില്ല, നിന്നെക്കൊണ്ടൊരു യൂസുമില്ല, നിന്നെക്കൊണ്ടൊരു കഴിവുമില്ല, ആമേൻ, നിന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ നീ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തേ, കർത്താവ് നിന്നെ തിരഞ്ഞെടുക്കാൻ തയ്യാറായി നിൽക്കുക. ആമേൻ, നിന്നെ അകത്ത് കൊണ്ടുവന്നിട്ട് കർത്താവ് പറയുന്നു നീ വചനത്താൽ നിറഞ്ഞോ, നീ വചനം കൊണ്ട് നിറഞ്ഞോ, മറ്റുള്ളവർ നിന്നെ തേടി വരുന്ന അളവിൽ ആമേൻ ടേസ്റ്റുള്ള വൈനാക്കി നിന്നെ മാറ്റാൻ പോകുക. ആമേൻ. ഓ, എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടെന്നേ. ആർക്കും വേണ്ടാതെ കടന്ന കൽപ്പരണികളാണ്, ശുദ്ധീകരണ നിയമത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാ. ആമേൻ. മറ്റുള്ളവർ കാലിയായ വീഞ്ഞിൽ എന്തെങ്കിലും പ്രവർത്തിക്കുമെന്ന് നോക്കിയപ്പോൾ, കാലിയായ ആമേൻ വീഞ്ഞ് പാത്രത്തെ ദൈവം ഉപയോഗിക്കുമെന്ന് ആമേൻ നോക്കിയപ്പോൾ, കർത്താവ് തിരഞ്ഞെടുത്തത് ആർക്കും വേണ്ടാതെ സഭയ്ക്ക് പുറത്ത് കടന്നതിനെയാണ്. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ജാതിയനായി എന്നെ ആമേൻ കർത്താവ് തിരഞ്ഞെടുത്തു, അവൻ്റെ രാജ്യത്തിലാക്കി, ഇപ്പോൾ എന്നെ ടേസ്റ്റുള്ള വൈനാക്കി കർത്താവ് മാറ്റിയിരിക്കുക. ഹല്ലേലൂയ. ഞാൻ എവിടെ ചെന്നാലും ആമേൻ, ഏത് ദേശത്തോ ചെന്നാലും ഏത് രാജ്യങ്ങളിൽ ചെന്നാലും ആമേൻ ടേസ്റ്റുള്ള വൈൻ എന്നിലൂടെ കർത്താവ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. എന്നെ കേൾക്കുമ്പോൾ ബഹ്റിനിൽ നിന്നൊരു വ്യക്തി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു, എൻ്റെ ജീവിതത്തിനകത്ത് ഇപ്പോൾ ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ പോകുക. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നിന്നെ ആമേൻ ടേസ്റ്റുള്ള വൈനാക്കി പരിശുദ്ധാത്മാവ് നിന്നെ മാറ്റുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. ആമേൻ. ഒരു ഉണർവിന് വേണ്ടി ചിലർ ഇതിനകത്ത് കർത്താവ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ആമേൻ. ഒരു കുടുംബത്തിനകത്തെ ശാപങ്ങളെ കർത്താവ് ഉടച്ചു മാറ്റുന്നത് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഒന്ന് തിരിച്ചറിഞ്ഞേ, ഇതുവരെ ആമേൻ ഭൂമിയിലുള്ള എന്തോ നിൻ്റെ അകത്ത് ആമേൻ നിറഞ്ഞു നിന്നെങ്കിൽ അതിനെ മാറ്റി സ്വർഗീയമായതുകൊണ്ട് കർത്താവ് നിന്നെ നിറയ്ക്കാൻ പോകുക. നീ പോകുന്നിടത്തെല്ലാം ആ സ്വർഗീയ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകാൻ പോകുക. നീ ആരെ ടച്ച് ചെയ്താലും സ്വർഗീയൻ്റെ കൈ അവരെ തൊടുന്നതിന് തുല്യമായി മാറാൻ പോകുക. നിൻ്റെ വാക്കുകൾ സ്വർഗീയ വാക്കുകളായി മാറാൻ പോകുക. നീ ഒരു കുടുംബത്തിനകത്ത് പ്രവേശിച്ചാൽ അവിടെ സ്വർഗീയ മഹത്വം വെളിപ്പെടുവാനായിട്ട് പോകുക. താങ്ക് യു ലോർഡ് ജീസസ്. നീ ഒരു ആമേൻ ഏതൊരു ആമേൻ ഇടങ്ങളിൽ ചെന്നാലും അവിടെ സ്വർഗീയ മഹത്വം അവിടെ വെളിപ്പെടുവാനായിട്ട് തുടങ്ങും. താങ്ക് യു ലോർഡ് ജീസസ്. ആമേൻ. എന്നിട്ട് വചനം പറയുക, ആമേൻ, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിൽ കാനാവിൽ വെച്ച് ചെയ്തു. ആമേൻ. തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. യേശു ഇതിനെ അടയാളങ്ങളുടെ അത്ഭുതങ്ങളുടെ ആരംഭമായി ചെയ്തു. ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. നിന്നെ തിരഞ്ഞെടുത്തെങ്കിൽ, നിന്നെ പുതുവീഞ്ഞാക്കി സ്വർഗീയ വീഞ്ഞാക്കി ദൈവം മാറ്റിയെങ്കിൽ, നിൻ്റെ ജീവിതത്തിൽ ഇതൊരു അടയാളത്തിൻ്റെ ആരംഭം മാത്രമാണ്, ഇതൊരു അത്ഭുതത്തിൻ്റെ ആരംഭമാണ്. അവിടം കൊണ്ട് തീർന്നില്ല. കാനാവിലെ ഒരത്ഭുതം കൊണ്ട് യേശുവിൻ്റെ മിനിസ്ട്രി തീർന്നില്ല. അതിലും മേൽത്തരമായതും മഹത്വം നിറഞ്ഞ ആമേൻ അടയാളങ്ങളും അത്ഭുതങ്ങളും യേശുവിലൂടെ വീണ്ടും തുടർന്ന് നടക്കാൻ തുടങ്ങി. അടയാളങ്ങളുടെ ആരംഭമായി ചെയ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയെന്ന്. ആമേൻ. ഞാൻ പറയട്ടെ, നിൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ അടയാളങ്ങളുടെ ആരംഭം തുടക്കം കുറിക്കാൻ പോകുക. എന്നെ കേൾക്കുമ്പോൾ തന്നെ ഇതൊരു അത്ഭുതത്തിൻ്റെ ആരംഭമാണ് കേട്ടോ. ആമേൻ. യേശു നിൻ്റെ ജീവിതത്തിൽ മഹത്വപ്പെടാൻ പോകുക. നിന്നിലൂടെ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ പോകുക. ആമേൻ. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, ആമേൻ, പിതാവേ പുത്രൻ അങ്ങയെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ എന്നുള്ള വചനം നിന്റെ ജീവിതത്തിൽ നിറവേറാൻ പോകുക. ആമേൻ. നിന്നെ പിതാവായ ദൈവം മഹത്വപ്പെടുത്തി, നിന്നിലൂടെ പിതാവ് മഹത്വപ്പെടാൻ പോകുക. ആമേൻ. കർത്താവിനോട് പറയുന്നു, ആമേൻ, ചില തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. 15 ദിവസത്തിനകം എന്നെ വിശ്വസിക്കുന്നവർ സ്വീകരിച്ചോ, 15 ദിവസത്തിനകം ചില സ്വർഗീയമായ അടയാളങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കും. ആമേൻ. സ്വർഗീയമായ ചില അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കും. കാരണം ദൈവം ഇപ്പോൾ നിന്റെ മേൽ പകർന്നിരിക്കുന്നത് ഭൂമിയിലുള്ളതല്ല, സ്വർഗത്തിലുള്ളതാ.
ഹല്ലേലൂയ. കർത്താവ് നിന്റെ മേൽ പകർന്നിരിക്കുന്നത് സ്വർഗീയമായതാണേ. ഇതിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ഭൂമിയിലുള്ള ഒന്നിനോടും ആമിൻ ഇതിനെ താരതമ്യപ്പെടുത്താനേ പറ്റത്തില്ല. ഇത് സ്വർഗീയമായത്, ഇത് ഉയരത്തിൽ നിന്നുള്ളതാ. ആമേൻ. ആ സ്വർഗീയമായ അഭിഷേകത്താൽ, സ്വർഗീയമായ വചന വെളിപ്പാടിനാൽ, സ്വർഗീയമായ കൃപാവരങ്ങളാൽ, ആമീൻ സ്വർഗീയമായ ആത്മനിറവിനാൽ കർത്താവ് നിന്നെ നിറച്ചിരിക്കുക. ഇതൊന്ന് വിശ്വസിച്ച് സ്വീകരിച്ചേ. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ തന്നെ ഒരു ആത്മാവിൻ്റെ നിറവ് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക്, നിങ്ങൾ ഇരിക്കുന്ന ിലേക്ക് ആമീൻ കടന്നു വരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ഹല്ലേലൂയ. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതുവരെ ഒരു ദൈവപ്രവൃത്തി കാണുന്നില്ലല്ലോ, സംഭവിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച സമയത്ത് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇതൊരു തുടക്കമാ. അടയാളങ്ങളുടെ അത്ഭുതത്തിന്റെ വാതിൽ നിന്റെ മുമ്പിൽ കർത്താവ് തുറന്നു തരാൻ പോകുക. ദൈവപ്രവൃത്തികൾ അതിശക്തമായി നിന്റെ ഭവനത്തിനകത്ത് സംഭവിക്കും. ഹല്ലേലൂയ. ആമേൻ. മാനസിക രോഗ സെന്ററുകൾക്കകത്ത് ആമേൻ കടക്കുന്നവരെ ഓർത്ത് ഭാരപ്പെടുന്ന ഒരു കുടുംബം എന്നെ കേൾക്കുന്നു. പല സമയങ്ങളിൽ ചികിത്സയ്ക്കായിട്ട് പോകുന്നു, ചിലരെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ആ മാനസിക വിഭ്രാന്തി, ആ ദുരാത്മാവ് അവരെ വിട്ട് യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഒരത്ഭുതം ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ ദൈവപ്രവൃത്തി നടക്കട്ടെ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ഒന്നുമില്ലാതെ പുറത്ത് കടന്നതിനെ ശുദ്ധീകരിച്ച് അകത്ത് കൊണ്ടുവന്നു, പാരമ്പര്യം പറഞ്ഞതിൻ്റെയൊക്കെ മുമ്പിൽ ആമേൻ സ്വർഗീയമായ വൈനാക്കി മാറ്റിയതുപോലെ. ആമേൻ. അവിടെ ആൾക്കാരുണ്ട്, നേരത്തെ ശുശ്രൂഷിച്ചവരുണ്ട്, നേരത്തെ വീഞ്ഞ് പകർന്ന കൽബരണികളുണ്ട്. ഇതിൻ്റെയൊക്കെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ആമേൻ അതിനകത്ത് പകർന്നതിലും ടേസ്റ്റുള്ള വൈൻ പകർന്നതുപോലെ, ഇതുവരെ ചെയ്ത ശുശ്രൂഷകളെക്കാട്ടിലും, ഇതുവരെ ലോകരാജ്യങ്ങളിൽ പലർ ചെയ്ത ശുശ്രൂഷകളെക്കാട്ടിലും, ഇതുവരെ ആമേൻ പലരും പ്രവർത്തിച്ച മിനിസ്ട്രികളെക്കാട്ടിലും ടേസ്റ്റുള്ളൊരു വൈനാക്കി നിന്നിലൂടെ കർത്താവ് പകർന്ന് ആമേൻ കൊടുക്കാൻ പോകുക. ഈ ഒരു കാലഘട്ടത്തിൽ ആമേൻ വരും കാലഘട്ടങ്ങളിലും അതിശക്തമായി ടേസ്റ്റുള്ള വൈനാക്കി പരിശുദ്ധാത്മാവ് നിന്നെ മാറ്റാൻ പോകുക. ആമേൻ. യേശു പകർന്ന വൈൻ തീർന്നതായിട്ട് ആമേൻ പിന്നെ വചനം പറയുന്നില്ല. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഒരിക്കലും തീരാത്ത ഒരു അഭിഷേകം ദൈവം നിൻ്റെ മേലേക്ക് പകരാൻ പോകുക. ആമേൻ. മറ്റ് വീഞ്ഞുകൾ തീർന്നു പോയപ്പോൾ ആമേൻ ദൈവം തിരഞ്ഞെടുത്ത കൽഭരണിക്കകത്ത് വെളിപ്പെട്ട വീഞ്ഞ് അത് തീർന്നു പോയില്ല. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആമേൻ. ഓ, ഒരിക്കലും തീരാത്ത വർദ്ധിച്ചു വരുന്ന അഭിഷേകത്തെ, ആത്മാവിനെ നിൻ്റെ ഉള്ളിൽ കർത്താവ് പകരാൻ പോകുക. നീ എവിടെ ചെന്നാലും മറ്റുള്ളവർ പറയും, ഓ ആമേൻ ഇതുവരെ കണ്ടതുപോലെയല്ല. ഓരോ ദിവസവും നിൻ്റെ മിനിസ്ട്രി ആമേൻ ഭയങ്കരമായി വ്യത്യാസം വരുന്നു. ഇന്ന് ശുശ്രൂഷിച്ചതുപോലെയല്ല, ഇന്നലെ ശുശ്രൂഷിച്ചതുപോലെയല്ല. ആമേൻ നിൻ്റെ മിനിസ്ട്രിയിൽ ഓരോ ദിവസവും പുതുക്കം വരാൻ പോകുക. ഓരോ മിനിസ്ട്രിയിലും ഓരോ ശുശ്രൂഷകളിലും ആമേൻ അഭിഷേകത്തിൻ്റെ നിലവാരത്തിന് മാറ്റം വരാൻ പോകുക. അതുപോലെയുള്ള ഒരു ആത്മ നിറവ് നിന്നിലേക്ക് പകരാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഓരോ ദിവസവും ടേസ്റ്റുള്ള വൈൻ, ഓരോ ദിവസവും ബെസ്റ്റ് വൈൻ, ഓരോ ദിവസവും ഹെവലി വൈൻ നിന്റെ മേലേക്ക് പകരാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ആമേൻ. എത്ര പേർക്ക് വിശ്വസം സ്വീകരിക്കാൻ കഴിയുന്നു? ആമേൻ. ഞാനത് ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആമേൻ ഇന്നലെ കണ്ടതുപോലെ, ഇന്ന് കണ്ടതുപോലെയല്ല, നാളെ ഒരു പുതുക്കത്തോടെ കർത്താവ് നിന്നെ മാറ്റും. ഒരു ടേസ്റ്റുള്ള വൈനാക്കി പരിശുദ്ധാത്മാവ് നിന്നെ മാറ്റും. ആമേൻ. ഇപ്പോൾ ആമേൻ നീ ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണോ എന്നെ കേൾക്കുന്നത്? ആമേൻ ഇതുവരെ കർത്താവിലേക്ക് വരാത്ത അവസ്ഥയിലാക്കിയാണോ? ആമേൻ കർത്താവ് നിന്നെ തിരഞ്ഞെടുക്കുക. നീ യേശുവിൻ്റെ അരികിലേക്ക് വന്നാട്ടെ. നീ നിന്നെ തന്നെ ശുദ്ധീകരിച്ച് ആമേൻ നിൻ്റെ വക്കോളം വചനത്താൽ നിറച്ചാട്ടെ. നീ വചനത്താൽ നിറഞ്ഞാട്ടെ. നീ വചനത്താൽ നിറഞ്ഞാട്ടെ. അവൻ്റെ ജീവ വചനത്താൽ നിറഞ്ഞാട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഇതുവരെ ആർക്കും പകരപ്പെടാത്ത ആമേൻ സ്വർഗീയ വീഞ്ഞാക്കി കർത്താവ് നിന്നെ മാറ്റും. നിന്നെ പരിശുദ്ധാത്മാവ് ചേഞ്ചാക്കി മാറ്റും. ആമേൻ ഒരിക്കലും നശിക്കാത്ത ആമേൻ നിറഞ്ഞു നിൽക്കുന്ന അഭിഷേകം നിന്റെ മേൽ കർത്താവ് പകർന്നു തരും. നീ പോകുന്നിടത്തെല്ലാം ആത്മ പകർച്ചകൾ നടക്കാൻ തുടങ്ങും. നീ പോകുന്നിടത്തെല്ലാം അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, അടയാളങ്ങളുടെ ആരംഭം നിന്റെ ജീവിതത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. അത്ഭുതങ്ങളുടെ ആരംഭം നിന്റെ ജീവിതത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. നിന്നിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാൻ പോകുക. അവന്റെ മഹത്വത്തെ അവൻ നിന്നിലൂടെ വെളിപ്പെടുത്തി തരാൻ പോകുക. വിശ്വസിക്കുന്നവർ നേരിട്ട് പറഞ്ഞേ, ഇതൊരു അടയാളത്തിന്റെ ആരംഭമാ, എന്റെ ജീവിതത്തിൽ അത്ഭുതത്തിന്റെ ആരംഭമാ, എന്നെ ടേസ്റ്റുള്ള സ്വർഗീയ വീഞ്ഞാക്കി കർത്താവ് മാറ്റിക്കഴിഞ്ഞു. ആമേൻ. ഇതൊരിക്കലും തീരത്തില്ല കേട്ടോ. ഇതൊരിക്കലും വറ്റിപ്പോകത്തില്ല. ഇതൊരിക്കലും കുറഞ്ഞു പോകത്തില്ല. ഇത് നാൾക്കുനാൾ വർദ്ധിച്ചു വരാൻ തുടങ്ങും. നാൾക്കുനാൾ ഇത് വർദ്ധിച്ചു വരാൻ തുടങ്ങും. എത്ര പേർക്ക് വിശ്വാസം വരുന്നു? ഹല്ലേലൂയ. ആമേൻ. പൂർവികർ അവിടെ ഇരിക്കുമ്പോൾ, പാരമ്പര്യക്കാരവിടെ ഇരിക്കുമ്പോൾ, ലോകരാജ്യങ്ങളിൽ ആമേൻ ജീവനുള്ള യേശുവിനെ ആമേൻ വെളിപ്പെടുത്തുന്ന ഒരു അഭിഷേകം കർത്താവ് നിൻ്റെ മേൽ പകരും. ഇതുവരെ ഇല്ലാത്തതൊന്നും നീ ചെയ്യാൻ പോകുക. ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്തത് കർത്താവ് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുക.
ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഒരു അത്ഭുത സാക്ഷ്യം കേൾക്കാൻ പോവുകയാണ്. ഈ സാക്ഷ്യങ്ങളൊന്നും ഒരു വ്യക്തിയെയോ ഒരു പ്രസ്ഥാനത്തെയോ ഉയർത്താൻ വേണ്ടിയിട്ടല്ല. യേശു ഇന്നും ജീവിക്കുന്നു. അമേൻ. യേശു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ അത്ഭുത സാക്ഷ്യങ്ങളൊക്കെ. ഹല്ലേലൂയ. ഒരു വ്യക്തിക്കും ആരെയും സൗഖ്യമാക്കാൻ പറ്റത്തില്ല, പക്ഷേ യേശുവിന് നിങ്ങളെ വിടുവിക്കാനും സൗഖ്യമാക്കാനും കഴിയും. ഒരു ബ്രദറിൻ്റെ വയർഭാഗത്തൊരു മുഴയുണ്ടായി. അദ്ദേഹം അത് ഓപ്പറേഷൻ ചെയ്തു. പക്ഷെ ഓപ്പറേഷൻ ചെയ്തിട്ടും അത് വീണ്ടും അതുപോലെ വരിക. 3 തവണ അദ്ദേഹം ആ മുഴ ഓപ്പറേഷൻ ചെയ്തു. അദ്ദേഹം പറയുന്നത് 15,000 രൂപയോളം ചിലവാകും. ഓപ്പറേഷൻ ചെയ്താൽ അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാത്ത വേദനയാണ്. മുഴ ഇരിക്കുമ്പോൾ അവിടെ എല്ലാം വ്രണമാകും, അവിടെ പഴുപ്പ് വരാൻ തുടങ്ങും. ഓപ്പറേഷൻ ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ വൈഫ് അത് കണ്ടിട്ട് അവരന്നേരം തലകറങ്ങി വീണു. 6 മാസത്തോളം റെസ്റ്റ് എടുക്കേണ്ടി വരും. 6 മാസത്തോളം ജോലിക്ക് പോകാൻ പറ്റത്തില്ല. അദ്ദേഹത്തോട് ഡോക്ടർ പറഞ്ഞു, നിങ്ങളിത് ഓപ്പറേഷൻ ചെയ്താലും 3 വർഷത്തിലൊരിക്കൽ ഈ മുഴ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം നമ്മുടെ ചർച്ചിൽ വന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ആ മുഴയോടുകൂടി അദ്ദേഹം വന്നേ. പക്ഷെ ദൈവത്താൽ യേശുവിൻ്റെ നാമത്തിൽ ഒറ്റ കാര്യം പറഞ്ഞു, ഇനി ഓപ്പറേഷൻ ചെയ്യേണ്ടി വരത്തില്ല, അത് തന്നെ പൊട്ടിപ്പോകും. അതുപോലെ തന്നെ ഓപ്പറേഷൻ ചെയ്യാതെ അത് തന്നെ പൊട്ടിപ്പോവുകയും ഇത് 7 വർഷത്തോളമായി. പിന്നെ അദ്ദേഹത്തിന് ആ രോഗം വന്നിട്ടേയില്ല. ഇതൊരു അത്ഭുത സാക്ഷ്യമായി. യേശു ഇന്നും ജീവിക്കുന്നു. യേശു അദ്ദേഹത്തെ സൗഖ്യമാക്കിയേ. നമുക്കിപ്പോൾ ആ സാക്ഷ്യം കേൾക്കാം. എൻ്റെ പേര് രാജാവാണ്. നാണ് കടന്ന നാട്കൾ എനക്കൊരു വയറുവേദനയായിരുന്നത്. 3 വർഷം ഇടയ്ക്കിടയ്ക്ക് കട്ടി വന്നു കൊണ്ടിരുന്നത്. അത് കട്ടി എൻ കൂടെ ഇരിക്കുമ്പോൾ പഴുത്തു പോയി അടി ഭയങ്കര വലിയെടുക്കും. ചട്ട പോട്ടാലും കൂടെ അന്ത ഇടത്துல ഭയങ്കര വേദനയാ இருக்கும். വണ്ടിയും കൈ അങ്ങോട്ട് ഓടിക്ക முடியாது, സ്റ്റീയറിംഗ് ഓടിക്ക முடியாது, വണ്ടി ഓട്ടവും முடியாது. ரொம்ப கஷ்டமா இருக்கும். കുളിയൽ പെട്ടാലും കൂടെ ரொம்ப அதுக்கு பழுத்து போய் அப்படி சலங்க ஒருத்த மாதிரி இருக்கும். பார்க்கவே ஒரு அறுவறுப்பா இருக்கும். மேலே பூரா வெடிச்ச மாதிரி இருக்கும். நான் ஆஸ்பத்திரியில் ஆபரேஷன் பண்ணதுக்கு முன்னாடி பண்ணிட்டு என் ஆபரேஷன் தியேட்டரில் ஓடும்போது பயங்கர வேதனையாக இருந்துச்சு. அப்போ என் வீட்டில் என் மனைவி மட்டும்தான் கூட இருந்தாங்க. ஆபரேஷன் பண்ணிட்டு வந்த உடனே பண்ணி முடிஞ்ச உடனே என்னைய வைப்பு பார்த்துட்டு அவங்களும் மயக்கப்பட்டு விழுந்துட்டாங்க. 3 வருஷத்துக்கு 1 தடவை இது வந்துக்கிட்டு தான் இருக்கும் அப்படின்னு சொல்லி டாக்டர் சொன்னாங்க. சொல்லி வெட்டியும் இப்படி வந்துகிட்டே இருக்குன்னு ரொம்ப சோகத்தில் நான் வீட்டில் இருந்து நானும் இப்போ வீட்லேயும் இருந்தேன். ஒவ்வொரு ஆபரேஷத்துக்கும் 15,000 ரூபா பக்கம் பில்லு வந்துடும். 14,000 ரூபா 15,000 ரூபா பக்கம்லாம் வந்துடும். 3 நாள் 4 நாள் பெட்டில் இருக்கணும். ரொம்ப கஷ்டப்பட்டேன். ஆப்ரேஷன் பண்ணினாலும் உடனே ஆறாது. எப்படியும் ஒரு 3 மாதத்துக்கு 60 நாளைக்கு டெய்லி மருந்து கட்டிகிட்டே இருக்கணும். எஸ்டேட் ஆஸ்பத்திரியும் கட்டணும். இங்கேயும் ஜிஹெச்சிக்கும் வாரத்துக்கு வரணும். வரும்போது உள்ளே ஒரு நூல் வச்சு தான் மருந்து போட்டுட்டு உள்ளே வரைக்கும் ஒரு அடி நீளத்துக்கு உள்ளே விடுவாங்க. விட்டு தான் எனக்கு மருந்து கட்டிக்கிட்டு இருந்தாங்க. ஆனால் கெட்டினாலும் எனக்கு அதை ஆறி வரும்போது 6 மாதம் ஆயிரும். நான் வண்டி ஓட்டாமல் வீட்டில் ஒத்தையில் தான் இருந்தேன். வீட்டில் ஒரு ஆள் வேலையும் இல்லை. ஆனால் ரொம்ப கஷ்டத்தில் இருந்தேன். 2 தடவை ஆப்ரேஷன் பண்ணி முடிஞ்ச வெட்டி 1 தடவையும் கூட அந்த கட்டி திருப்பி எனக்கு வந்தது. வந்த உடனே நான் பயங்கர கூடுதலாக இருந்து எனக்கு வண்டி ஓடிக்க முடியாமல் சூழ்நிலையில் இருந்தேன். ஆனால் இருந்தாலும் நான் பாஸ்டர் டோனி பாஸ்டர் நான் ப்ரே பண்ணிவிட்டு போயிட்டு வரும்போது ஒன்றும் ஆகாது, தன்னால் உடஞ்சி போகும்னு அவர் பாஸ்டர் ப்ரேயர் பண்ணி சொல்லிவிட்டாங்க. எனக்கு என்ன அறியாமையே அந்த கட்டி உடஞ்சி அதில் இருந்த ஒரு கர்ச்சி பச்சு அப்படியே தொடச்சி எடுத்து போட்டுட்டு அப்படியே அங்கே ஒரு மெடிக்கலில் ஒரு சின்ன ஒரு மருந்து வாங்கி ஒரு மூடிட்டு கட்டிட்டு வந்துட்டேன். அதுக்கடுத்து அது 2-3 நாள் அது மூடியும் போச்சு. அதோட அந்த கட்டி அதிலிருந்து இது வரைக்கும் வரவே இல்லை. ஆனால் அந்த ஆப்ரேஷன் 3 வருஷத்துக்கு 1 தடவை நான் பண்ணிக்கிட்டே இருந்தேன். அதுக்குள்ள கஷ்டமும் ரொம்ப கஷ்டப்பட்டேன். ஆனால் சர்ச்சைக்கு வந்த நாள்லேருந்து இது வரைக்கும் நான் ஆப்ரேஷன் இல்லை. 10-7 வருஷம் ஆச்சு. இது வரைக்கும் நான் ஆப்ரேஷன் பண்ணுறதே கிடையாது. இப்போ அந்த இது வர்றதும் கிடையாது. நான் ஆண்டவருக்குள்ளே பரிசுத்தமாக இறங்கின வச்சு நல்லா இருக்கேன். அது கூட என் குடும்பத்தோடு நாங்கள் எல்லாமே சர்ச்சைக்கு வர ஆரம்பித்தோம். வந்த நாட்களிலிருந்து ஆண்டவர் அபிஷேகமாக எங்களை வாழ்வை உயர்த்தினார். ஆண்டவருக்கு கோடான கொடி சோத்திரம். ஏசப்பா என்னை தொட்டார், நான் குணமாகினேன். ஆனால் எனக்கு பரிசுத்தமாக எனக்கு அபிஷேகம் தந்தார். நான் அபிஷேகத்தில் இப்போ வாழ்கிறேன். எனக்கு இப்போ ஒரு குறையும் இல்லை. எனக்கு ஆண்டவர் என்னை நல்லா நடத்தி கொண்டு போகிறார். இயேசு நாமத்தில் சோத்திரம். ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അഭിഷിക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ കർത്താവേ,
ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, ഇവരുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ നടക്കട്ടെ, ഇവരുടെ ശാപങ്ങൾ മാറി അനുഗ്രഹത്തിൻ്റെ വൈനാക്കി ഇവർ മാറട്ടെ, അനുഗ്രഹത്തിൻ്റെ വീഞ്ഞ് ഇവരിൽ നിറയട്ടെ. ആമേൻ. ഇവരുടെ ജീവിതത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് തിരുവെഴുത്തു പറയുന്നത് പോലെ ആ ജീവജലത്തിൻ്റെ നദികൾ ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഒഴുകട്ടെ. യേശുവേ, ഇവർ പോകുന്നിടത്തെല്ലാം അത്ഭുതങ്ങൾ നടക്കട്ടെ, കുടുംബത്തിൻ്റെ സ്ഥിതികൾക്ക് മാറ്റം വരട്ടെ, ഇവർ അനുഗ്രഹിക്കപ്പെടട്ടപ്പ, ഇവർ വിടുതലാകട്ടെ യേശു നാമത്തിൽ. താങ്ക് യു ലോർഡ് ജീസസ്. ആമേൻ. സനൂപിനെ യേശു തൊടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ വിജയെ യേശു തൊടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ലിസിയുടെ മേൽ ദൈവശക്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. ചില ഫിനാൻഷ്യൽ ബ്ലോക്കായി കിടക്കുന്നത്, ചില ബാങ്കിനകത്തുള്ള ലോണുകൾ സ്റ്റക്കായി കിടക്കുന്നത്, ആമേൻ, അത് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥകൾ, യേശു നാമത്തിൽ അത് ക്യാൻസലാക്കുന്നു ഞാൻ. ആമേൻ. യേശു നാമത്തിൽ അത് മാറിപ്പോകട്ടെ. പകുതി പണിതിട്ട ഒരു ബിൽഡിംഗ്, ആമേൻ, അതിനെ പൂർത്തീകരിക്കാൻ ആമേൻ ദൈവത്തിൻ്റെ കരം അവരുടെ മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. സ്ഥലസംബന്ധമായ തർക്കങ്ങളും വാദങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഞാനിവരെ ബ്ലെസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ഞങ്ങളെ വിളിക്കുക. ആമേൻ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആമേൻ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്ക് പഞ്ചായത്ത് ഹാളിൽ നമ്മുടെ ആരാധനയുണ്ട്. നിങ്ങളെല്ലാവരും ഞങ്ങളതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ മാസവും സ്പെഷ്യൽ മീറ്റിംഗ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. കടന്നു വരിക. നിങ്ങൾക്ക് പ്രീ മാരേജ് കോഴ്സുകൾ അത് നടത്തണം, അല്ലെങ്കിൽ അതിനകത്ത് അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ മാരേജിന് വേണ്ടി നിൽക്കുക, പ്രീ മാരേജ് കോഴ്സുകൾ അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഞങ്ങൾ ഈ കാണുന്ന നമ്പറുകളിൽ വിളിക്കുക. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.